നമസ്കാരം. ഇരിക്കുന്ന ആ പദവിയുടെ മഹത്വം ചിലരെങ്കിലും മറന്നു പോകുന്നുണ്ട്. അത് എന്താണ് അതിന്റെ വിലയെന്നും അതിന് വേണ്ടപ്പെട്ട അംഗീകാരം കിട്ടണമെങ്കിൽ ആ ഇരിക്കുന്ന കസേരയ്ക്ക് അതിന്റേതായ ആദരവ് കിട്ടുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തണം. പറഞ്ഞു വരുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ചാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ നാട്ടിൽ ഒരു ഉപവാസ സമരം നടത്തി. ബിജെപിയൊക്കെ അദ്ദേഹത്തെ അങ്ങ് കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ വിഷയത്തെ അങ്ങ് കൊട്ടിഘോഷിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഏറ്റെടുത്ത് നടക്കുന്നുണ്ട്. ഗവർണർ ഇരിക്കുന്നത് ഒരു ഭരണഘടനാ പദവിയിലാണ്. ഗവർണർ പദവിക്ക് രാഷ്ട്രീയമില്ലെന്നാണ് പൊതുവെ ഒരു വൈപ്പ്, അല്ലെങ്കിൽ അങ്ങനെയാണ് പറച്ചിൽ, അങ്ങനെയാണ് അതിൻ്റെ ചട്ടമെന്ന് പറയുന്നത്. പക്ഷേ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം കുറേ കാലമായി തുടങ്ങിയിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ, അതായത് അദ്ദേഹം ഇരിക്കുന്ന ഒരു സംസ്ഥാനം ഈ രാജ്യത്തെ ഏറ്റവും മോശം സംസ്ഥാനമാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹത്തിന് എന്തോ ഒരു വ്യഗ്രതയുള്ളതുപോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹം ഈ നാട്ടിൽ ഗവർണറായി ചാർജ് എടുത്തതിന് ശേഷം ബിജെപിയുടെ ഒരു നേതാവിനെ പോലെയാണ് ഈ നാട്ടിലെ ഭരണ സംവിധാനവുമായി എപ്പോഴും ഏറ്റുമുട്ടുന്നത്. അത് എത്രത്തോളം ആരോഗ്യകരമാണെന്ന് പൊതുജനം പൊതുവെ വിലയിരുത്താറുണ്ട്. അതായത് മാധ്യമങ്ങളെ വിളിച്ച് പരസ്യമായി പ്രതികരിക്കുക, ഈ നിയമസഭയിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ അദ്ദേഹം രാഷ്ട്രീയം കലർത്തുക, അതുപോലെ തന്നെ പലപ്പോഴും ഗവൺമെൻറ്റുമായി ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് അദ്ദേഹം പലപ്പോഴും കടന്നു പോയിട്ടുണ്ട്. അത് ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാരുടെ ഇടപെടൽ കൊണ്ടാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹം ഈ നാട്ടിലെ ഗവർണറാണെങ്കിൽ ഭരണഘടനാ പ്രകാരം ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിലിരിക്കുമ്പോൾ പുലർത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഈ നാട്ടിൽ നടത്തിയ ഒരു ധർണ, അല്ലെങ്കിൽ അദ്ദേഹം ഉപവാസം അനുഷ്ഠിച്ചു. എന്തിനെന്ന് കരുതിയാൽ ഈ നാട്ടിൽ സ്ത്രീകൾക്ക് സുരക്ഷയില്ലാത്ത കേരളമാണ്, സ്ത്രീധനത്തിനെതിരെയാണ് അദ്ദേഹത്തിൻ്റെ ഉപവാസമെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതായിരുന്നു എന്ന് തോന്നുന്നില്ല. ചെയ്ത പ്രവൃത്തി എന്തിനു വേണ്ടിയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായിക്കോട്ടെ, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ബി ജെ പി പോലൊരു പാർട്ടിയുടെ പല മേഖലയിലും പല പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അത് കത്തോയിലെ സംഭവമായിക്കോട്ടെ, ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് ഈ നാട്ടിലുണ്ടായിരുന്നു, അദ്ദേഹത്തിന് അത് സംബന്ധിച്ച് കേട്ടപ്പോൾ എന്തെങ്കിലും വേദന ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഹത്രാസിലെ പീഡന കേസുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ അദ്ദേഹം കേട്ടിരുന്നു, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഈ രാജ്യത്തിലെ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമോ വേവലാതിയോ ഉണ്ടായിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായി ആർക്കെങ്കിലും സംശയമുണ്ടായാൽ അത് കുറ്റം പറയാൻ കഴിയില്ല. അപ്പോൾ ഗവർണർ പദവിയിലിരുന്നിട്ട് രാഷ്ട്രീയം കളിക്കാനും ഒപ്പം ഈ നാടിനെ മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയോ മോശം നടക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് എത്രത്തോളം ഭൂഷണമാണെന്ന സ്വാഭാവിക ചോദ്യമാണ് ഗവർണറോട് ഉന്നയിക്കാനുള്ളത്. ഇപ്പോൾ ബി ജെ പിക്കാർക്കും കോൺഗ്രസ്സുകാർക്കും കൊട്ടിഘോഷിച്ച് നടക്കാൻ ഒരു വിഷയമായി ഗവർണർ ഇതാ ഈ നാട്ടിൽ ഉപവസിക്കേണ്ട ഗതികേട് വന്നു എന്നുള്ളത്. ഈ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത് നിർഭാഗ്യകരം തന്നെയാണ്, ഒരു സംശയവുമില്ല. അത് വിസ്മയുടെ ആത്മഹത്യ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വണ്ടിപ്പെരിയാറിൽ ഉണ്ടായിട്ടുള്ള സംഭവമായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് പോക്സോ കേസുകളുമായി ബന്ധപ്പെട്ട പീഡനങ്ങളായിക്കോട്ടെ, അതെല്ലാം ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റാത്ത സംഭവങ്ങൾ തന്നെയാണ്. അത് നിർഭാഗ്യകരമായി അത് ഒറ്റപ്പെട്ട സംഭവങ്ങളായി പല മേഖലകളിൽ ഉണ്ടാകുന്നതാണ്. അത് ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ പ്രശ്നം കൊണ്ടോ, അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൻ്റെ പ്രശ്നം കൊണ്ടല്ല, അത് ഈ രാജ്യത്ത് എവിടെയെടുത്ത് പരിശോധിച്ചാലും ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരം ക്രൈം റേറ്റുകൾ പൊതുവെ കുറവാണ്. പക്ഷേ ഈ അടുത്ത സമീപത്തായി ഉണ്ടായ തുടരത്തിലൂടെ ഉണ്ടായ സംഭവങ്ങൾ, പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതി പോലും ഈ നാട്ടിൽ പിടിക്കപ്പെടാതിരുന്നിട്ടില്ല. ആ കേസുകളുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിക്ക് വേണ്ടിയും ഒരു രാഷ്ട്രീയ നേതാവോ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഭരണത്തിലുള്ളവരുടെ ആരുടെയും പിന്തുണയോ അത് ലഭിച്ചിട്ടില്ല. മറിച്ച് കത്തുവിലേക്ക് ഉണ്ടായ സംഭവത്തിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ ബി ജെ പിയുടെ മന്ത്രിമാരുൾപ്പെടെ തെരുവിലിറങ്ങിയ സംഭവമാണ് ഈ നാട്ടിലുണ്ടായിട്ടുള്ളത്. ഈ നാട്ടിലെ ഒരു മന്ത്രിമാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ജനപ്രതിനിധികളോ അതിന് ഒരു കളങ്കവും വരുത്തുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല. ആരാണോ ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുള്ളത് അവരെ അന്വേഷണ സംഘം അന്വേഷിച്ച് കണ്ടെത്തി നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇടപെടലാണ് ഈ നാട്ടിൽ നടത്തുന്നത്. പല കേസുകളിലും അത് ഉത്തരേന്ത്യയിൽ നോക്കിയാൽ മതി, പ്രതികളെപ്പോലും കൃത്യമായി പിടിക്കപ്പെടുന്നില്ല, പ്രതികൾ ആരാണെന്ന് പോലും അറിയുന്നില്ല. പോരാത്തതിന് ഉണ്ടാകുന്ന സംഭവങ്ങൾ അടിക്കടി ഇതിനേക്കാളും ദയനീയമായിട്ടുള്ള സംഭവങ്ങളാണ് പല മേഖലകളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ നാട്ടിൽ ബി ജെ പിയുടെ ഒരു അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഈ നാട്ടിന് കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല. അതിനെതിരെ പ്രതികരിക്കേണ്ടി വരും, വിമർശിക്കേണ്ടി വരും. ഗവർണർ എന്നാൽ വിമർശനത്തിന് അതീതനാണെന്ന് ഒരിടത്തും പറയുന്നില്ല. ഗവർണറുടെ നടപടി ഈ നാട്ടിലെ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ നാടിന് പൊതുവെ സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. അദ്ദേഹത്തിനൊരു പ്രസ്താവനയിലൂടെ ഇതിനെതിരെ വിമർശിക്കാം. ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് അപലപനീയമാണെന്ന് പറയാം. പക്ഷേ മാധ്യമങ്ങളുടെ അറ്റൻഷൻ വരാനും
കേരളത്തിൽ ഒരു ഗവർണർ ഉപവസിക്കുന്നു എന്ന് പൊതുവേ മാധ്യമ ചർച്ച പുറം ലോകത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന്റെ നടപടി തീർത്തും നിർഭാഗ്യകരമാണ്. അത് അദ്ദേഹം ചെയ്യുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ചില നീക്കങ്ങളുടെ ഭാഗമായാണ്. അതായത് ബിജെപി ഈ നാട്ടിലാകെ രണ്ട് ഉണ്ട കിട്ടി നാണം കെട്ട് നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. അഡ്രസ് ഇല്ലാത്ത അവസ്ഥയാണ്. ഗവർണർ എന്നൊക്കെ പറഞ്ഞാൽ ബിജെപിയുടെ പ്രതിനിധി എന്ന് പറയുമ്പോൾ ഒരു വിലയില്ലാത്തൊരു അവസ്ഥ. അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഈ മീഡിയയിൽ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടി നടത്തുന്ന ഇടപെടലാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ ആദ്യം തെറ്റ് പറയാൻ പറ്റില്ല എന്ന് ഗവർണർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഗവർണർ ഒരു നാട്ടിൽ ആദ്യമായി ഉപവസിക്കുന്നതും ഇത്തരമൊരു വിഷയത്തിൽ അത് സർക്കാരിനെ കളങ്കിതമാക്കാൻ വേണ്ടി അദ്ദേഹം രാഷ്ട്രീയമായി ഇടപെടൽ നടത്തുന്നു എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. അല്ലാതെ അദ്ദേഹത്തിന് ഈ ഉണ്ടായ സംഭവങ്ങളിൽ വലിയ മനോവേദന ഉണ്ടായ വ്യക്തിയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ മൂക്കിന് കീഴെയാണ് പല സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഇത്തരം അതിനൊന്നും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഒരു വാചകം വന്നിട്ടില്ല. അദ്ദേഹത്തിന് അതിനോട് എന്തെങ്കിലും ഉപവസിക്കുന്ന തരത്തിൽ ഒരു പ്രകടനവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തത് കൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനെതിരെ അവഹേളിക്കാൻ അദ്ദേഹം നടത്തുന്ന ഇടപെടലിനെതിരെ ശക്തമായി വിമർശിക്കേണ്ടി വരുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ നാട് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ കാണാൻ ഉദ്ദേശിക്കുന്നില്ല തന്നെ. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്തെന്ന് കരുതിയാൽ ഈ നാട്ടിൽ മോശമായിട്ടുള്ള കുറേ സംഭവവികാസങ്ങൾ നടക്കുന്നു, കേരളത്തിന് ഈ നാട്ടിൽ പല മേഖലകളിലും ഉണ്ടായിരിക്കുന്ന ഒരു ഹൈപ്പിനെ മറ്റു വഴിയിലൂടെ ഇല്ലാതാക്കാൻ ചിലർ നടത്തുന്ന സങ്കുചിതമായ ഇടപെടലിന് ഗവർണർ കൂടി കുട പിടിക്കുന്നു എന്ന് കൃത്യമായി സംശയിക്കേണ്ട സന്ദർഭമാണിതെന്ന് പറയേണ്ടി വരികയാണ്.